ദശകം 30-ലെ 7-ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം. ആദ്യ ശ്ലോകം വായിക്കാം. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ് വ്യാവൃണ്വദേവ ധരണീം ചലയന്നയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും. ഈ ശ്ലോകത്തില് ആ വാമനമൂർത്തിയുടെ ആ നടന്നിട്ടുള്ള യാഗശാലയിലേക്കുള്ള പോക്കിനെയാണ് വിവരിക്കുന്നത്. എങ്ങനെയാണ് പോയത് എന്നാണ് നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം പറയാം. ഗാത്രേണ, ഗാത്രം എന്ന് പറഞ്ഞാൽ ശരീരം, ശരീരം കൊണ്ട് ഭാവി മഹിമോചിത ഗൗരവം പ്രാഗ്വ്യാവൃണ്വദേവ. ഭാവി മഹിമോചിത ഗൗരവം പറഞ്ഞാല് ഇനി വരാനിരിക്കുന്ന മഹത്വം, അതായത് വാമനമൂർത്തി ഇനിയിപ്പോ ആ യാഗശാലയിൽ ചെന്നാൽ ചില മഹത്തായ കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് ആ ചെയ്യാൻ പോണ കാര്യങ്ങളുടെ ഒക്കെ മഹത്വം മുമ്പെന്നെ കാണിച്ചും കൊണ്ട് അതിനുചിതായിട്ടുള്ള ഒരു ഗൗരവത്തോട് കൂടിയിട്ട്, അതാണ് ഭാവി മഹിമോചിത ഗൗരവം. ഭാവിയിൽ ചെയ്യാൻ പോണ മഹത്തായ ആ കാര്യങ്ങള്, അത് ആ മഹത്വത്തിന് യോജിച്ച തരത്തിലുള്ള ഒരു ഗൗരവത്തോട് കൂടിയിട്ട്. അതായത് ശരിക്കും പോണത് ഒരു കുട്ടിയാണ്. ഇപ്പൊ അവിടെ പോയിട്ട് നീ ചെയ്യാൻ പോണത് ചെറിയൊരു കുട്ടി ചെയ്യണ കാര്യമൊന്നുമല്ല. വലുതായിട്ട് എല്ലാം വലിയ കാലമായിട്ട് ആൾക്കാരൊക്കെ പോവല്ലേ. അപ്പൊ ആ അപ്പൊ ഇപ്പൊ ആ വരാൻ പോണ മഹത്വം അതിന് ചേർന്ന ആ വലിയ കാര്യം ചെയ്യാൻ പോണു അതിന് ചേർന്ന ഒരു ഗൗരവം ഇപ്പൊ തന്നെ മുഖത്ത് വരുത്തിയും കൊണ്ട് ഇങ്ങനെ ഗൗരവത്തിൽ നടന്നു. അതാണ് കുട്ടിയായിട്ടല്ല, കുട്ടിയുടെ ഭാവത്തിലല്ല നടന്നത്. അതാണ് ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാക് വ്യാവൃണ്വദേവ. പ്രാക് പറഞ്ഞ മുമ്പ് തന്നെ, ഇനി അവിടെ പോയിട്ട് ചെയ്യാൻ പോണ കാര്യത്തിന്റെ ആ മഹിമ, അതിന്റെ ആ മഹത്വത്തിന് ചേർന്ന ആ ഗൗരവം പ്രാഗ് വ്യാവൃണ്വത ഇവ, മുമ്പ് തന്നെ പ്രദർശിപ്പിക്കണ പോലെ, മുമ്പ് തന്നെ കാണിക്കണ പോലെ എന്നാണ്. ധരണീം ചലയന്നയാസീഹി. ധരണീം പറഞ്ഞാൽ ഭൂമിയെ, ചലയൻ ഇളക്കിക്കൊണ്ട്, അയാസിഹി പോയി, അതായത് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോവുമ്പോ ആ ഓരോ അടി ഇങ്ങനെ വെക്കുമ്പോ വെക്കുമ്പോ ഭൂമി ഇങ്ങനെ കുലുങ്ങണുണ്ട്. അതാണ് പറയണത്. ആ കാലം കൊണ്ടാണ് ഇനി അളന്നിട്ട് ഒരു കാലം കൊണ്ട് ഭൂമി മുഴുവനും ഒക്കെ അളക്കാൻ പോവല്ലേ. ആ വരാൻ പോണതിന്റെ ആ ഒരു വരാൻ പോണതിന്റെ എന്താ പറയാ ഒരു ഒരു ഇത് മുമ്പേ ആ കേമത്തരത്തിന്റെ ഒക്കെ ഒരു ഇത് കാണിക്കുകയാണോ മുമ്പേ എന്നാണ്. പ്രാഗ് മുമ്പേ തന്നെ കാണിച്ചു കൊടുക്കണ മാതിരി ശരീരം കൊണ്ട് ഓരോ കാൽവെപ്പിലും ഭൂമി ഇങ്ങനെ കമ്പരം ചെയ്തുകൊണ്ട് കുലുങ്ങിക്കൊണ്ട് ഓരോ അടി ഇങ്ങനെ വെക്കുമ്പോഴും ഭൂമി കുലുങ്ങണുണ്ട്. അങ്ങനെ നടന്നു എന്നാണ്. പിന്നെ ഛത്രം കൊട പിടിച്ചിട്ടുണ്ട്. ഊനിച്ചുണ്ണി ആവുമ്പോ കയ്യിലെ ഒരു ദണ്ട് ഉണ്ടാവും, പട്ടക്കൊട ഉണ്ടാവും. അതിനൊക്കെ ബേൽപത്തൂര് പറയാണ് ഛത്രം കൊട ഇങ്ങനെ പിടിച്ചു പോണുകണ്ട എന്താ തോന്നുക, കാലിങ്ങനെ വെക്കുമ്പോ ഓരോ അടിയിലും ഭൂമി കുലുകുമ്പോ തോന്നും വരാൻ പോണ ആ മഹിമ മുമ്പേനെ കാണിക്കുകയാണോ എന്ന് തോന്നും. അതുപോലെ കൊടങ്ങനെ പിടിച്ചു നടക്കുമ്പോ എന്താ തോന്നുക, പരോഷ്മ തിരണാർത്ഥം ഇവാദധാനോ എന്നാണ്. പരൻ പറഞ്ഞ ശത്രു, പരോഷ്മം
ശത്രുക്കളുടെ ഊഷ്മം പറഞ്ഞ അവരുടെ ആക്രമണം കൊണ്ടുള്ള ആ ചൂടിൽ നിന്ന് ആ അതൊക്കെ പരോഷ്മ തിരണാർത്ഥം, ശത്രുക്കളുടെ ആക്രമണത്തിന്റെ ചൂടിൽ നിന്ന് ആ ചൂടിനെയൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് ആദധാനോ പിടിച്ചെടുക്കുകയാണോ കയ്യിൽ ധരിച്ചെടുക്കുകയാണോ എന്ന് തോന്നുമാറ് കയ്യിൽ കൊടയും പിടിച്ചിട്ട്. അതാണ് ഛത്രം കൊട. പരന്മാരെ പറഞ്ഞാൽ പര ഊഷ്മതിരണാർത്ഥം, ശത്രുക്കളുടെ ആക്രമണത്തിന്റെ ചൂടിനെ അകറ്റാൻ വേണ്ടിയിട്ടാണോ എന്ന് തോന്നുമാറ് ആദധാന കയ്യിൽ പിടിച്ചും കൊണ്ട് കൊട. പിന്നെ അവസാനം ദണ്ഡം ച, ആ കയ്യിൽ പിടിച്ച വടി എന്താ തോന്നുക, വടി കയ്യിൽ പിടിച്ചത് കണ്ടാൽ ദാനവ ജനേഷുവിവ സന്നിധാതു, ദാനവ ജനേഷു ആ അസുരന്മാരെ, ദാനവൻ പറഞ്ഞ അസുരൻ, ദാനവ ജനേഷു ആ അസുര ജനങ്ങളിലെ സന്നിധാതു ഇവ അവരുടെ മേല് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടാണോ ഈ വടിയെ കയ്യിൽ പിടിച്ചെടുക്കണത് എന്ന് തോന്നുമാറ് എന്നാണ്. അങ്ങനെ അയാസിഹി എന്നുണ്ടല്ലോ രണ്ടാമത്തെ വരിയിലെ അവസാനം, അതാണ് കൊടുക്കുക. ഇങ്ങനെയൊക്കെ തോന്നുമാറ് അങ്ങ് അയാസിഹി, ഇങ്ങനെ നടന്ന് നടന്ന് നീങ്ങി എന്നാണ്. അപ്പൊ അന്വയായിട്ട് പറയുമ്പോ ഭാവി മഹിമോചിത ഗൗരവം പറഞ്ഞാൽ ഭാവിയിൽ ചെയ്യാൻ പോണ മഹത്തായ കാര്യത്തിന്റെ ഗൗരവം. പ്രാക് വ്യാവൃണത ഇവ, പ്രാക് ച മുമ്പ് തന്നെ ഇങ്ങനെ കാണിക്കണത് പോലെ അങ്ങനെ ഗൗരവത്തിൽ നടന്നു. ആ ഗൗരവം ഇപ്പൊ തന്നെ ആ ഗൗരവമൊക്കെ മുഖത്ത് എടുത്തണിഞ്ഞു എന്നാണ്. അങ്ങനെ പിന്നെയോ ഗാത്രേണ ധരണീം ചലയൻ, തന്റെ ശരീരം കൊണ്ട് ആ ഭൂമി എങ്ങനെ കുലുക്കിക്കൊണ്ട് ഓരോ അടി അങ്ങനെ വെക്കുമ്പോൾ ഭൂമി ഇങ്ങനെ കുലുങ്ങണുണ്ട്. അങ്ങനെയും പരോഷ്മ തിരണാർത്ഥം ഇവ ഛത്രം, പരോഷ്മ തിരണാർത്ഥം ഇവ ശത്രുക്കളുടെ ആക്രമണ ചൂടിൽ നിന്നും രക്ഷപ്പെടാനാണോ എന്ന് തോന്നുമാറു കൊടയും. ദാനവ ജനേഷു സന്നിധാതും ഇവ, ദാനവ ജനേഷു അസുരന്മാരുടെ ഇടയിലെ സന്നിധാതും അവരുടെ മേല് പ്രയോഗിക്കാനാണോ എന്ന് തോന്നുമാറ്. അതാണ് ദാനവ ജനേഷു സന്നിധാതും ഇവ, ദാനവരിൽ പ്രയോഗിക്കാനാണോ എന്നോ തോന്നുമാറ്. ദണ്ഡം ചാദധന, വടി കയ്യിൽ പിടിച്ചുകൊണ്ട് അയാസിഹി, നിന്തിരുവടി അങ്ങനെ നടന്ന് നടന്നു പോയി എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പോ ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ഗാത്രേണ ഭാവി മഹിമോചിത ഗൗരവം പ്രാത് വ്യാവൃണ്വദേവ ധരണീം ചലയൻ അയാസി ഛത്രം പരോഷ്മതിരണാർത്ഥമിവാദധാനോ ദണ്ഡം ച ദാനവജനേഷ്വിവ സന്നിധാതും.